മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പ്രഭാതത്തിൽ ലൂക്കാ സുവിശേഷം 2:10-11 വാക്യങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. സെയിന്റ് ലൂക്സ് ഗോസ്പൽ chapter 2 verses 10 and 11. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇവിടെ വളരെ സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത സ്വീകരിക്കുവാനായിട്ട് ഇടയായത് ആരോടാണ് പറഞ്ഞത്? ആട്ടിടയരോടാണ് പറഞ്ഞത്. ആട്ടിടയർ വളരെ സന്തോഷത്തോടെയാണ് ഈശോയുടെ പിറവിയെ സ്വീകരിച്ചത്. അതിന് കാരണമെന്താണ്? അവര് ലളിത മനസ്കരായിരുന്നു, അവർ പാവങ്ങളായിരുന്നു, അവര് ലാളിത്യമുള്ളവരായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഈശോയെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളിന്ന് നമ്മളെക്കുറിച്ചൊന്ന് ആത്മശോധന ചെയ്യുക ആവശ്യമാണ്. നമ്മൾ രക്ഷ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ആ കർത്താവ് കൊണ്ടിരുന്ന സന്തോഷവും സമാധാനവും സ്നേഹവും അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ എൻ്റെ ഹൃദയം നിർമ്മലമായിരിക്കണം, ലാളിത്യ മനോഭാവമുള്ള വ്യക്തികളായിരിക്കണം. അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ക്രിസ്മസ് വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥിയായിട്ട് സ്വീകരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഞാൻ എളിമയിലല്ല ജീവിക്കുന്നത് എങ്കിൽ, ഞാൻ എൻ്റെ അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ എനിക്ക് ഈ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് മാറുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. എല്ലാവർക്കും ഇത് സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ഥയായി മാറുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.